ഹലോ ഹായ് നമസ്കാരം നമ്മൾ ഈ വീഡിയോയിൽ സംവിധായകൻ രഞ്ജിത്ത് അദ്ദേഹത്തിൻ്റെ ഈ അടുത്ത കാലത്ത് ഒരു ഇൻ്റർവ്യൂവിൽ നടത്തിയ ചില പരാമർശങ്ങൾ അതിനെക്കുറിച്ചുള്ള എൻ്റെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി ചെയ്യുന്നതാണ് പക്ഷേ മെയിൻ കണ്ടൻറ്റിലേക്ക് കടക്കുന്നതിന് മുമ്പ് എനിക്ക് കുറച്ച് നന്ദിയൊക്കെ പറയാനുണ്ട് മറ്റൊന്നുമല്ല പന്ത്രണ്ട് ദിവസങ്ങൾക്ക് ശേഷമാണ് നമ്മുടെ ചാനലിൽ ഒരു വീഡിയോ പബ്ലിഷ് ആവുന്നത് ഈ പന്ത്രണ്ട് ദിവസത്തിനിടയ്ക്ക് ഞാൻ രണ്ട് ആശുപത്രികളിലായി സുഖവാസം അനുഷ്ഠിച്ചു വരികയായിരുന്നു അസുഖം ബാധിച്ച് സുഖം ആയി വരുന്ന ഒരു സാഹചര്യം ഒന്ന് ആയിരുന്നു രണ്ടാമത്തെ പ്രാവശ്യം ത്രോട്ട് ഇൻഫെക്ഷൻ ആയിരുന്നു അപ്പോൾ ത്രോട്ട് പണി കിട്ടിയാൽ പിന്നെ നമുക്ക് വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പോൾ ഡോക്ടർ റസ്റ്റൊക്കെ പറഞ്ഞ് മരുന്നൊക്കെ കഴിച്ചു ഇപ്പം ഞാൻ ബെറ്റർ ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഒരുപാട് ആളുകൾ എനിക്ക് ഇൻസ്റ്റാഗ്രാമിലും അല്ലാതെയും ഒക്കെ മെസ്സേജുകൾ അയച്ചിട്ടുണ്ടായിരുന്നു എന്തുകൊണ്ടാണ് വീഡിയോ ഇല്ലാത്തത് അസുഖമായിട്ടിരിക്കുകയാണോ സുഖമായിരിക്കട്ടെ എല്ലാം നന്നായി വരട്ടെ എന്നൊക്കെയുള്ള ആശംസകളായിട്ട് ഒരുപാട് പേര് വന്നിട്ടുണ്ടായിരുന്നു അവർക്കൊക്കെ ഒരു വലിയ നന്ദി പറയുകയാണ് പക്ഷേ അതുപോലെ തന്നെ നന്ദി പറഞ്ഞ വേറെ കുറച്ച് ആളുകൾ കുറച്ച് വിമർശകരാണ് ആനിമൽ എന്ന് പറയുന്ന സിനിമയുടെ റിവ്യൂ ആണ് എനിക്കൊന്നും റിവ്യൂ ആയിട്ട് നമ്മൾ ലാസ്റ്റ് പോസ്റ്റ് ചെയ്ത് അല്ല അതിന് ശേഷം ഏതോ വീഡിയോ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു എന്തായാലും ആനിമലിൻ്റെ ഭക്തർ ഒരുപാട് പേര് ആ സിനിമയെ ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റിനെ ഒരു ട്രോളാക്കിക്കൊണ്ട് മീമാക്കിക്കൊണ്ട് ഏറ്റവും അപകടകാരിയായ മൂവി റിവ്യൂവർ ഇവനാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് പോസ്റ്റുകളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു എനിക്കത് ഉർവശേഷാപം ഉപകാരം എന്ന് പറഞ്ഞതുപോലെ ഉപകാരപ്പെട്ടിട്ടേ ഉള്ളൂ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകാൻ വിമർശകർ എന്നെ സഹായിച്ചിട്ടുണ്ട് അതിനൊരു നന്ദി പറയുകയാണ് പിന്നെ ആ വിമർശനങ്ങൾക്കുള്ള മറുപടി അത് മറ്റൊരു വീഡിയോയിൽ നമുക്ക് സംസാരിക്കാം അപ്പോൾ വിമർശിച്ചവർക്കും കൂടെ നിന്ന് ആശംസകൾ നേർന്ന ആളുകൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ വീഡിയോ ആരംഭിക്കുകയാണ് ഈ സംവിധായകൻ രഞ്ജിത്തിൻ്റെ ഇൻ്റർവ്യൂ ഉണ്ടല്ലോ ടി എൻ ഐ ഇ എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലാണ് വന്നിട്ടുള്ളത് ഇനി അങ്ങനെ തന്നെ പറയാനാണ് തോന്നുന്നത് അതിൻ്റെ ഒരു മെയിൻ മീഡിയ ഹൗസിൻ്റെ പേര് പറയത്തക്ക രീതിയിലുള്ള ഒരു സ്റ്റാൻഡേർഡ് ആ വീഡിയോയ്ക്ക് ഉണ്ടായിരുന്നില്ല എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു യൂട്യൂബ് ചാനലിൻ്റെ പേര് എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നത് അതിന് എന്നോട് വിരോധമൊന്നും തോന്നിയിട്ട് കാര്യമില്ല അദ്ദേഹത്തിൻ്റെ ആ ഒരു ഇൻറ്റർവ്യൂ കഴിഞ്ഞപ്പോൾ എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം നമ്മളിപ്പോൾ കുറച്ച് പ്രായമായിട്ടുള്ള ഒരു അമ്മാവനെയൊക്കെ കാണാൻ വേണ്ടി നമ്മുടെ കുടുംബ വീട്ടിലേക്കൊക്കെ പോവുകയാണ് ഇപ്പം തറവാട് എന്ന് പറയുന്ന പോലത്തെ വലിയ സെറ്റപ്പൊന്നും അല്ലെങ്കിൽ പോലും നമ്മുടെ പ്രായമായിട്ടുള്ള കാരണവന്മാർ താമസിക്കുന്നൊരു വീട്ടിലേക്ക് നമ്മൾ പോകുമ്പോൾ അവിടെ വളരെ ധിക്കാരിയായിട്ടുള്ള എല്ലാവരെയും വിറപ്പിച്ചൊക്കെ ആയകാലത്ത് നടന്നിട്ടൊക്കെയുള്ള ചില അമ്മാവന്മാരൊക്കെ ഉണ്ടാവും അവർ ചിലപ്പോൾ എണീറ്റ് നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരവസ്ഥയിലായിരിക്കും അല്ലെങ്കിൽ അവർ ആജ്ഞാപിക്കുന്ന കാര്യം അതുപോലെ നടത്തിയെടുക്കത്തക്ക രീതിയിലുള്ളൊരു ആരോഗ്യാവസ്ഥയിലോ അല്ലെങ്കിൽ സാമ്പത്തിക അവസ്ഥയിലോ ഒന്നും ആയിരിക്കില്ല അപ്പോൾ അവരെ നമ്മൾ കാണാൻ ചെല്ലുമ്പോൾ അവർ ആദ്യം ആരാധ എന്താടാ ഈ വഴി എന്നൊക്കെ പറയുന്ന പോലത്തെ സാധനങ്ങളൊക്കെ ആയിരിക്കും കുറച്ച് നേരെ സംസാരിച്ച് അയ്യോ അമ്മ അങ്കളേ എന്നൊക്കെ പറഞ്ഞു നമ്മളിങ്ങനെ ഇരിക്കുന്ന സമയത്ത് ആ അതങ്ങനെ ആയിപ്പോയി ഇങ്ങനെ ആയിപ്പോയി എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു സാധനമുണ്ട് അതുപോലെ പുള്ളിക്ക് താല്പര്യമില്ലാത്ത പുള്ളിയുടെ ആജ്ഞാനുവർത്തി അല്ലാത്ത ആളുകളെക്കുറിച്ച് കുറ്റം പറയുക അതുപോലെ പുള്ളിക്ക് താല്പര്യമുള്ള ആളുകളെ കുറിച്ച് ആ കുഴപ്പമില്ല നന്നായി വരും എന്നൊക്കെ പറയാം എന്ന് പറയുന്നൊരു ഒരു ആറ്റിറ്റ്യൂഡിലേക്ക് സംവിധായകൻ രഞ്ജിത്തിനെ കൊണ്ടെത്തിച്ച ശേഷമാണ് അവർ ആ ഒരു ഇൻ്റർവ്യൂ തന്നെ നടത്തിയിരിക്കുന്നത് ശരിക്കും ആ വീഡിയോ പബ്ലിഷ് ചെയ്യാൻ പാടില്ല ഇപ്പം ഞാനാണ് അതിൻ്റെ എഡിറ്ററെങ്കിൽ ഞാനാണ് ആ മാധ്യമ സ്ഥാപനത്തിൻ്റെ എഡിറ്ററെങ്കിൽ ആ ഇൻ്റർവ്യൂ അതുപോലെ അപ്ലോഡ് ചെയ്യാൻ സമ്മതിക്കില്ലായിരുന്നു കാരണം നമ്മളൊരാളെ ഇൻ്റർവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് ചെന്നിരിക്കുമ്പോൾ അതിനൊരു പോളിഷ്ഡ് സ്വഭാവമുണ്ട് എന്ന് വെച്ചാൽ പൊതുജനങ്ങളിലേക്ക് നമ്മളൊരു വ്യക്തിയെ കാണിച്ചു കൊടുക്കുകയാണ് അപ്പോൾ അയാൾ ഞാൻ എത്രത്തോളം കച്ചറായിട്ടിരിക്കുന്നതിനും കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ പോലും അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന ചില കാര്യങ്ങൾ അദ്ദേഹം ചെയ്യുന്ന ചില പ്രവൃത്തികൾ അതൊക്കെ ഒരു മാധ്യമ സ്ഥാപനത്തിലൂടെ അങ്ങനെ പുറത്തേക്ക് എത്തിക്കേണ്ടതല്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഇപ്പോൾ ആ ഇൻ്റർവ്യൂവിൽ തന്നെ അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട് ഇതൊക്കെ നിങ്ങൾ പത്രത്തിൽ കൊടുത്ത് എന്നെയും അടൂരിനെയും തമ്മിൽ തെറ്റിക്കരുത് എന്നുള്ള ഒരു അർത്ഥം വരുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് വളരെ ചെറുതായിട്ടാണ് അദ്ദേഹം പറയുന്നത് അതിൻ്റെ അർത്ഥം ഈ ഇരുന്ന് സംസാരിക്കുന്നത് മുഴുവൻ അതുപോലെ പബ്ലിക്കാക്കില്ലായിരിക്കും മുൻപിലിരിക്കുന്നവർ എന്ന വിശ്വാസമോ ചിന്തയോ അദ്ദേഹത്തിനുള്ളത് കൊണ്ടായിരിക്കണമല്ലോ ആൻഡ് പുക പുകവലിച്ചുകൊണ്ടിരുന്ന് സംസാരിക്കുക സി മറ്റൊരു മുഖ്യധാരാ മാധ്യമത്തിനും സംവിധായകൻ രഞ്ജിത്ത് കൊടുത്തിട്ടുള്ള ഒരു ഇൻ്റർവ്യൂലും അദ്ദേഹം അങ്ങനെ ഇരിക്കുന്നത് നമുക്ക് ചിലപ്പോൾ കാണാൻ പറ്റിയേക്കും വളരെ കുറച്ച് മാത്രം ഇതിലെന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ഞാൻ ആ ഒരു ഇൻ്റർവ്യൂ മൊത്തത്തിൽ നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രായത്തിനോട് ഏകദേശം അടുത്ത് നിൽക്കുന്ന ആ സിമിലർ ഏജ് എന്നൊന്നും ഞാൻ പറയില്ല പക്ഷേ ആ പ്രായത്തിനോട് ഏകദേശം അടുത്ത് നിൽക്കുന്ന അദ്ദേഹത്തിൻ്റെ ബൗദ്ധിക നിലവാരത്തിനോടും അദ്ദേഹത്തിൻ്റെ ഒരു ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നെസിനെ കുറിച്ചൊക്കെ അവർ സംസാരിക്കുമ്പോഴും ചോദ്യം ഫ്രെയിം ചെയ്യുമ്പോഴൊക്കെ ഇതേതോ ഒരു ന്യൂജൻ ടേം ഞങ്ങൾ ഹാൻഡിൽ ചെയ്യുകയാണ് ഒരു രീതിയിൽ ഹാൻഡിൽ ചെയ്യുന്നത് പോലെ എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഭൗതിക നിലവാരത്തിലും പ്രായം കൊണ്ടൊക്കെ ആണെങ്കിലും സംവിധായകൻ രഞ്ജിത്തിനോട് ഒരുപാട് ചേർന്ന് നിൽക്കുന്ന കുറച്ച് ആളുകൾ പിന്നെ അവർ തമ്മിലൊരു സൗഹൃദം എവിടെയൊക്കെ ഉണ്ടെന്നുള്ളത് സംസാരത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും ആ മാധ്യമ സ്ഥാപനത്തിലെ കുറച്ച് ഉയർന്ന പോസ്റ്റിലിരിക്കുന്ന ആളുകളൊക്കെയാണ് അപ്പോൾ അവരൊക്കെ ആയിട്ട് ഒരു കാഷ്വൽ ടോക്ക് എന്ന രീതിയിലാണ് ആ ഇൻ്റർവ്യൂ മിക്കവാറും നടന്നുണ്ടാകുക എന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് അപ്പോൾ അത് പത്രത്തിൽ എഴുതാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇൻറ്റർവ്യൂ ഇപ്പം നമ്മൾ ഇൻറ്റർവ്യൂ എടുക്കാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ ഞാൻ സംവിധായകൻ രജിത്തിൻ്റെ തന്നെ ഇൻ്റർവ്യൂ എടുത്തിട്ടുള്ളതാണ് അപ്പോൾ റേഡിയോയ്ക്ക് വേണ്ടിയാണ് ഇൻറ്റർവ്യൂ എന്ന് പറയുമ്പോൾ നമ്മൾ ഡ്രസ്സ് ഒന്നും ശ്രദ്ധിക്കേണ്ടല്ലോ ഞാൻ ഇങ്ങനെ ഇരുന്നാൽ കുഴപ്പമൊന്നുമില്ലല്ലോ എന്നൊക്കെ പറയുന്ന ഒരു ഒരു ചോദ്യം അവർ നിന്നുണ്ടാവും നിങ്ങൾ വീഡിയോ എടുക്കുകയാണെങ്കിൽ വീഡിയോ പ്ലാറ്റ്ഫോമിന് വേണ്ടിയിട്ടാണെങ്കിൽ ഞാൻ വേറൊരു രീതിയിലാണ് എന്നെ പ്രസൻറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഓഡിയോ ആണെങ്കിൽ ഇങ്ങനെ എന്നുള്ള രീതിയിൽ തന്നെയാണ് അവർ അപ്രോച്ച് ചെയ്യുന്നത് അപ്പോൾ പത്രമാധ്യമ സ്ഥാപനത്തിൽ നിന്നൊരു ഇൻ്റർവ്യൂന് വരുമ്പോൾ ഒരു ക്യാമറ ഓണാക്കി വെച്ചിട്ടുണ്ടെങ്കിലും അതൊരു റെക്കോർഡ് പ്രൂഫ് എന്നുള്ള രീതിയിൽ ചെയ്തതായിരിക്കും എന്ന് കരുതി വളരെ ഓപ്പണായി കുറച്ച് സൗഹൃദമൊക്കെ ഉള്ളൊരു സദസ്സാണെന്ന് തോന്നി താൻ പറയുന്നതൊക്കെ അതുപോലെ അംഗീകരിക്കും കുറച്ച് ആളുകളാണ് ചുറ്റിയിരിക്കുന്നതെന്ന് തോന്നുമ്പോൾ ആരിൽ നിന്നും ഉണ്ടാവാൻ സാധ്യതയുള്ള കുറച്ച് ഡയലോഗുകൾ നമ്മൾ സൗഹൃദ വലയത്തിൽ മാത്രം പറയുന്ന ചില കാര്യങ്ങൾ പുറത്ത് പോകില്ലെന്ന് ഉറപ്പോടുകൂടി നമ്മൾ പറയില്ലേ അങ്ങനെ പറഞ്ഞ കുറച്ച് കാര്യങ്ങളെ അതുപോലെ വീഡിയോ എടുത്ത് വലിയ എഡിറ്റ് ഒന്നുമില്ലാതെ അവർ പബ്ലിഷ് ചെയ്തതായിട്ടാണ് എനിക്ക് തോന്നിയത് ഞാൻ ഈ ഒരു ഇൻ്റർവ്യൂ കാണുന്നത് ആശുപത്രി കടക്കയിൽ കടന്നിട്ടാണ് അപ്പോൾ പോലും ഞാൻ ആലോചിച്ചത് ഇവരെന്തിനെ ഇതിങ്ങനെ പബ്ലിഷ് ചെയ്തത് എന്നുള്ളതാണ് പിന്നെ ഞാൻ ആലോചിച്ചപ്പോൾ തിരക്കഥാർത്തും സംവിധായകനും അഭിനേതാവും ഒക്കെ ആയിട്ടുള്ള ശ്രീനിവാസൻ അദ്ദേഹത്തിൻ്റെ മോഹൻലാലിനെ സംബന്ധിക്കുന്ന ചില പരാമർശങ്ങളും വന്നത് ഇതേ യൂട്യൂബ് ചാനലിലാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ നമ്മളൊരു പ്രായമൊക്കെ കഴിയുമ്പോഴേ നമ്മുടെ ഒരു സൗഹൃദ വലയത്തിലുള്ള ആളുകളൊക്കെയാണ് ചുറ്റും ഇരിക്കുന്നതെന്ന് തോന്നുമ്പോൾ നമ്മുടെ വായിന്ന് ഒരുപാട് കാര്യങ്ങൾ വരും ഒരുപാട് കാലമായി ഉള്ളിൽ വെച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ വരും അതൊന്ന് ഫിൽറ്റർ ചെയ്യുക നമുക്ക് ഇൻ്റർവ്യൂ തന്ന ആൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ആ ഇൻ്റർവ്യൂവിനെ പുറത്തേക്ക് വിടുക എന്നൊക്കെ പറയുന്നത് ഒരു മാധ്യമ സ്ഥാപനത്തിലെ ആളുകൾ ചെയ്യേണ്ട മിനിമം മിനിമാന്യതയായി ഞാൻ കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഭീമൻ രഘുവിനെക്കുറിച്ച് അദ്ദേഹം നടത്തിയ പരാമർശമാണെങ്കിലും അതൊക്കെ ഒന്ന് ഒന്ന് ഫിൽറ്റർ ചെയ്യാമായിരുന്നു ഒരു ഒരു എഡിറ്റർ എന്ന് പറയുന്ന ഒരാൾ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്നെനിക്ക് വളരെയധികം തോന്നിയിട്ടുണ്ടായിരുന്നു സോ ഇൻ്റർവ്യൂവിനെ ബേസ് ചെയ്തിട്ടുള്ള ആ ഇൻ്റർവ്യൂ അങ്ങനെ പബ്ലിഷ് ചെയ്തതിലുള്ള എൻ്റെ ആദ്യത്തെ വിയോജിപ്പ് രേഖപ്പെടുത്തിയിട്ട് നമുക്ക് തുടങ്ങാം ആ ഇൻറ്റർവ്യൂവിൽ സംവിധായകൻ രഞ്ജിത്ത് പറഞ്ഞ കാര്യങ്ങളിൽ എനിക്ക് യോജിക്കാവുന്ന കാര്യങ്ങളുണ്ട് യോജിക്കാൻ പറ്റാത്ത കാര്യങ്ങളുണ്ട് ഐ എഫ് എഫ് കെ നടത്തിപ്പുകാരൻ എന്ന ആ ഒരു വലിയ ചുമതലയിൽ നിന്നുകൊണ്ട് അദ്ദേഹം ഇതിനു മുമ്പ് നടത്തിയിട്ടുള്ള പരാമർശങ്ങളെയും നമ്മൾ വിമർശിച്ചിട്ടുണ്ട് ഐ എഫ് എഫ് കെയായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞ വർഷത്തെ അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിനെ കുറിച്ചിട്ടുള്ള വീഡിയോ എൻ്റെ ചാനലിൽ കിടപ്പുണ്ട് വേണമെങ്കിൽ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് ഈ വീഡിയോയിലേക്ക് വരുമ്പോൾ എന്തുകൊണ്ടാണ് സംവിധായകൻ രഞ്ജിത്ത് പറയുന്നത് ഇത്ര ഒരു പ്രശ്നമാവുന്നു പുള്ളിക്ക് തോന്നുന്നത് പുള്ളി പറഞ്ഞു പുള്ളിക്ക് ഭീമൻ്റെ ഗുണനെക്കുറിച്ച് അയാളൊരു വണ്ടനാണ് എന്ന് പറയുന്നൊരു അഭിപ്രായം ഉണ്ടാവും എനിക്കൊരു ബ്രാഹ്മണനായ അടുത്ത ജന്മത്തിൽ ജനിക്കണം എന്നാഗ്രഹിക്കുന്ന സുരേഷ് ഗോപിയുടെ സ്റ്റേറ്റ്മെൻറ്റുകൾക്ക് അല്ലെങ്കിൽ അതിനെതിരെ അദ്ദേഹത്തിന് പുച്ഛമുണ്ടാകും അതൊക്കെ അദ്ദേഹം പ്രകടിപ്പിക്കുന്നതിൽ എന്താണ് കുഴപ്പം ഇപ്പോൾ ഡോക്ടർ ബിജുവിൻ്റെ സിനിമകൾ അത് തിയേറ്ററിലൊന്നും വലിയ ഹിറ്റാവുന്നില്ലല്ലോ അപ്പോൾ പിന്നെ പുള്ളി പുള്ളിയുടെ റിലവൻസിനെ കുറിച്ച് സ്വയം ചിന്തിക്കണം എന്നൊക്കെ പറയുന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് പറയുമ്പോഴും എന്തുകൊണ്ട് അയാൾക്കത് പറഞ്ഞൂടാന്ന് നമുക്ക് തോന്നാം അദ്ദേഹം വഹിക്കുന്ന സ്ഥാനമെന്ന് പറയുന്നത് ചലച്ചിത്ര അക്കാഡമിയുടെ കേരള ചലച്ചിത്ര അക്കാഡമിയുടെ ചെയർമാൻ സ്ഥാനമാണ് ഇടതുപക്ഷ പ്രസ്ഥാനത്തിനോട് ചേർന്ന് നിൽക്കുന്ന ഒരാൾ കൂടിയായിട്ടാണ് അദ്ദേഹം സ്വയം അവതരിപ്പിക്കുന്നത് അതായത് കേരളത്തിൻ്റെ സാംസ്കാരിക വളർച്ചയിൽ ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു പക്ഷേ ലോകത്തെ തന്നെ ഏറ്റവും ശക്തിയേറിയ മീഡിയമായിട്ടുള്ള സിനിമയുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോസ്റ്റിലിരിക്കുന്ന ആളാണ് സംവിധായകൻ രഞ്ജിത്ത് അതുപോലെ തന്നെ നമ്മളീ പറയുന്ന സാംസ്കാരിക നായകൻ എന്ന് പറയുന്ന ഒരു ടൈറ്റിലിൽ ചേർത്ത് വയ്ക്കുന്ന ആളുമാണ് അങ്ങനെയുള്ള ഒരാൾ ആളുകളെക്കുറിച്ച് അവരുടെ വർക്കിനെക്കുറിച്ച് ഒരു ചെറിയ സ്റ്റേറ്റ്മെൻ്റ് പറയുമ്പോഴും അത് വളരെയധികം പ്രാധാന്യം അറിയിക്കുന്ന ഒന്നാണ് മാത്രമല്ല തന്നോടൊപ്പം തന്നെ പോലെ തന്നെ സിനിമ ചെയ്യുന്ന ആളുകളെക്കുറിച്ച് അവരുടെ സിനിമകളെക്കുറിച്ച് അദ്ദേഹം നടത്തുന്ന വിലയിരുത്തലുകൾ തീർച്ചയായും വളരെയധികം ആളുകൾ ശ്രദ്ധിക്കും ഈ മുഴുവൻ ഇൻറ്റർവ്യൂവിലും വളരെ പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയൊരു കാര്യം ഈ ഹിറ്റാവുന്ന സിനിമകൾ എന്തോ നല്ല സിനിമകളാണ് ആൾ കയറാത്ത സിനിമകൾക്ക് എന്തോ ഒരു കുഴപ്പമുണ്ട് എന്ന രീതിയിലുള്ള അദ്ദേഹത്തിൻ്റെ ഒന്നിലധികം തവണയുള്ള സ്റ്റേറ്റ്മെൻറ്റുകളാണ് ഇപ്പോൾ ഡോക്ടർ ബിജുവിൻ്റെ സിനിമ അതിനധികം ആളുകളൊന്നും കയറിയിട്ടില്ല പക്ഷേ അതേ കാറ്റഗറിയിൽ തന്നെ ഇപ്രാവശ്യം നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ജിയോ ബേബിയുടെ കാതൽ എന്ന് പറയുന്ന സിനിമ അത് തിയേറ്ററിൽ വിജയമായിരുന്നു എന്ന് പറയുന്നൊരു കമ്പാരിസൺ നമ്മൾ ഫെസ്റ്റിവലിലെ സിനിമകളെക്കുറിച്ചാണല്ലോ സംസാരിക്കുന്നത് അല്ലെങ്കിൽ എല്ലാ തരത്തിലുള്ള സിനിമകളെയും കാണുകയും അതിൽ മൂല്യമുള്ള സിനിമകളെ ഇപ്പോൾ ഡോക്ടർ ബിജുവിൻ്റെ സിനിമ അതിൻ്റെ പൊളിറ്റിക്സ് ആണെങ്കിലും അവതരണമാണെങ്കിലും അത് വളരെ മോശമായിരുന്നു എന്ന് അദ്ദേഹം പറയുമ്പോൾ അവിടെ നമുക്ക് ചിന്തിക്കാം അതെന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക ചലച്ചിത്ര അക്കാദമി ചെയർമാൻ അങ്ങനെ പറയുമ്പോൾ അതിൽ എന്താണ് അതിൻ്റെ കാരണം എന്ന് നമുക്ക് നോക്കാം പക്ഷേ അതിൻ്റെ കൊമേഴ്ഷ്യൽ വിജയത്തെക്കുറിച്ച് മാത്രം അദ്ദേഹം സംസാരിക്കുമ്പോൾ അങ്ങനെയല്ലോ മൂല്യമുള്ള സിനിമകളെ നമ്മൾ പരിഗണിക്കുന്നത് ഇപ്പോൾ നൂറ് കോടി കിട്ടിയൊരു സിനിമ അത് ഐ എഫ് എഫ് കെയിൽ പ്രദർശനത്തിന് വരേണ്ട കാര്യമില്ലല്ലോ നൂറ് കോടി കിട്ടി എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് അതല്ലോ ഫെസ്റ്റിവലിലേക്കൊരു സിനിമ എത്തിക്കുന്നത് ഞാൻ പേഴ്സണലി ഡോക്ടർ ബിജുവിൻ്റെ അവസാനം ഇറങ്ങിയ സിനിമ ദൃശ്യജാലകങ്ങൾ എനിക്കതൊരു സ്കൂൾ നാടകത്തിൻ്റെ ലെവലിൽ മാത്രം ഫീൽ ചെയ്തിട്ടുള്ളൊരു സിനിമയാണ് മാത്രമല്ല ഇൻ്റർനാഷണൽ അവാർഡുകൾ അതിലെ വേദികളിലേക്കുള്ള കടന്നു ചെല്ലലുകൾ അതൊക്കെയായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് വേറെയും കുറേ വിമർശനങ്ങളൊക്കെ ഉണ്ട് അതൊന്നും ഈ വീഡിയോയിൽ പറയേണ്ട കാര്യമല്ല പക്ഷേ അത് എൻ്റെ പേഴ്സണൽ വിമർശനമാണ് അതുപോലൊരു വിമർശനം ചിലപ്പോൾ പേഴ്സണലി ഡയറക്ടർ രഞ്ജിത്തിനുണ്ടാവാം പക്ഷേ ഒരു ഫെസ്റ്റിവലൊക്കെ നടത്തുന്ന ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ ആയിട്ടുള്ള ഒരാൾ കൊമേഴ്ഷ്യലി വിജയമല്ലാത്ത ഒരു സിനിമയാണ് ഈ സിനിമ പക്ഷേ കൊമേഴ്ഷ്യലി വിജയമായിട്ടുള്ള മറ്റൊരു സിനിമ കൂടിയുണ്ടല്ലോ അപ്പോൾ അത്തരം സിനിമകൾ ഉണ്ടാക്കുന്ന ആളുകൾ അവരുടെ റെലവൻസിനെക്കുറിച്ച് ചിന്തിക്കേണ്ടതുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ആ ഫിലിം മേക്കറിനെ കുറച്ച് കാണുകയാണ് ചെയ്യുന്നത് ഡോക്ടർ ബിജുവിൻ്റെ ഇതിനു മുമ്പ് അദ്ദേഹം ചെയ്തിട്ടുള്ള എനിക്ക് ഈ ഒരു സിനിമയുടെ താല്പര്യമില്ലെങ്കിൽ പോലും ഇതിനു മുമ്പ് അദ്ദേഹം ചെയ്തിട്ടുള്ള എൻ്റെ ഏറ്റവും ഫേവററ്റ് ആയിട്ടുള്ള സിനിമകളുണ്ട് എന്ന് പറയുന്നത് പോലെ അദ്ദേഹത്തിലെ സംവിധായകനെ ഈ സിനിമയിൽ അംഗീകരിക്കാൻ ഡയറക്ടർ രഞ്ജി രഞ്ജിത്തിന് പറ്റിയിട്ടില്ലെങ്കിലും ഇതിനു മുമ്പുള്ള സിനിമകളും കൂടി നമ്മൾ പരിഗണിക്കണമല്ലോ ഒരു സിനിമ കൊമേഴ്ഷ്യലി വിജയമായില്ല എന്ന് വിചാരിച്ച് അയാളുടെ നിലനിൽപ്പിനെ കുറിച്ച് അയാൾ തന്നെ ചിന്തിച്ച് തുടങ്ങണം എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ഞാനും കാശുണ്ടാക്കിയിട്ടുള്ള സിനിമകൾ ചെയ്തിട്ടുണ്ട് ഞാനും കലാമൂല്യമുള്ള സിനിമകൾ ചെയ്തിട്ടുണ്ടെന്ന് രണ്ടോ അതിലധികം തവണയോ അദ്ദേഹം ആ ഒരു ഇൻ്റർവ്യൂവിൽ ഇരുന്ന് സംസാരിക്കുമ്പോൾ പറയുന്നുണ്ട് ഇനി കൊമേഴ്ഷ്യലി ഹിറ്റാവുന്ന സിനിമകൾ എന്നുള്ള രീതിയിൽ അദ്ദേഹം കമ്പയർ ചെയ്യുന്നതിന് ഒരു ചെറിയ ഉദാഹരണം കഴിഞ്ഞ പ്രാവശ്യത്തെയാണ് നൻപകൽ നേരത്തെ മയക്കം ഐ എഫ് എഫ് കെ വേദിയിൽ കാണാൻ പറ്റാതെ പോയ കുറേ ആളുകളുണ്ട് അതുമായി ബന്ധപ്പെട്ടിട്ട് കുറച്ച് വിമർശനങ്ങളൊക്കെ ആ സമയത്തുണ്ടായിരുന്നു അന്ന് അദ്ദേഹം അതിനെക്കുറിച്ച് പറഞ്ഞത് ഈ സിനിമയിന് തിയേറ്ററിൽ വരുമല്ലോ അന്ന് കാണാം എത്ര പേര് കയറി കാണുമെന്നുള്ളത് അന്ന് ആര് കയറി കാണും എന്നുള്ളത് ഫെസ്റ്റിവലിൽ ഒരു സിനിമ കാണാൻ തിരക്കുണ്ടാവുന്നു എന്നുള്ളതുമായിട്ട് കണക്ട് ചെയ്യേണ്ട കാര്യമില്ല ഫെസ്റ്റിവലിൽ ഒരു സിനിമ വരുന്നു അത് ഫെസ്റ്റിവലിൽ കാണാൻ വേണ്ടി ആദ്യമായി കാണാൻ വേണ്ടി ആളുകൾ വളരെയധികം ആവേശത്തോടു കൂടി മാക്സിമം പരിശ്രമിക്കും അത്രയ്ക്ക് ആഗ്രഹമുള്ളവൻ തിയേറ്ററിൽ റിലീസാവുമ്പോൾ കണ്ടാൽ മതി എന്ന് പറയാനാണെങ്കിൽ ഫെസ്റ്റിവലിൻ്റെ ആവശ്യം പോലുമില്ലല്ലോ ഫെസ്റ്റിവലിന് വേറെയും ഒരുപാട് ഉപയോഗങ്ങളും കാരണങ്ങളും കാര്യങ്ങളും ഒക്കെയുണ്ട് അതൊക്കെ അവിടെ നിൽക്കുമ്പോൾ പോലും ഇത് തിയേറ്ററിൽ ഇറങ്ങുമ്പോൾ കാണുന്ന മാത്രം ഇവിടെ കണ്ടാൽ മതി എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിപ്പോയത് ഇപ്രാവശ്യം കാതൽ സിനിമയായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് അദ്ദേഹം ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഡോക്ടർ ബിജുവിൻ്റെ സിനിമയായിട്ട് കമ്പയർ ചെയ്തുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടായിട്ടുള്ളത് അതുപോലെ തന്നെ അദ്ദേഹം സിനിമയെ വളരെ നിസ്സാരമായി കാണുന്നത് പോലെ സംസാരിച്ചു എന്നെനിക്ക് തോന്നി അതായതിപ്പോൾ ഇസ്രയേലിലൊക്കെ ഉണ്ടാകുന്നത് പോലത്തെ അല്ലെങ്കിൽ പലസ്തീനിൽ നിന്നുണ്ടാവുന്ന സിനിമകളെയൊക്കെ പറഞ്ഞുകൊണ്ട് ആ സിനിമയിലൊക്കെ രാഷ്ട്രീയമുണ്ട് പക്ഷേ ഇവിടെ സിനിമയെ നമ്മൾ നമ്മൾ സിനിമയെ അങ്ങനെ സീരിയസ് ആയിട്ട് കാണേണ്ട കാര്യമില്ല ഒന്നാമത് ഈ സിനിമാക്കാരുടെ പോലും ഇൻറ്റർവ്യൂ ഒന്നും എടുക്കാൻ വേണ്ടി നിങ്ങളിങ്ങനെ നടക്കരുത് എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത് ഇങ്ങനെയുള്ള ഇൻ്റർവ്യൂസ് ആണെങ്കിൽ അത് എടുക്കേണ്ട കാര്യമില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അത് ഡയറക്ടർ രഞ്ജിത്തിനുള്ള വിമർശനമല്ല ഇൻറ്റർവ്യൂ എടുത്ത ആളുകളോടുള്ള വിമർശനമാണ് എന്നിട്ട് അദ്ദേഹം പറയുന്നത് സിനിമ ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യില്ലെന്നാണ് ഇൻഫ്ലുവൻസ് ചെയ്തേക്കാം കുറച്ച് ബുദ്ധി ഇല്ലാത്ത ആളുകൾ അതെങ്ങനെയാണെന്ന് അറിയാം ഇപ്പോൾ നരസിംഹം സിനിമ കണ്ടിട്ട് പുറത്തിറങ്ങി വന്ന് ചിലപ്പോൾ വഴക്കുണ്ടാക്കുന്ന ആളുകൾ ഉണ്ടാവും എന്നുള്ള രീതിയിലാണ് അദ്ദേഹം ഇൻഫ്ലുവൻസ് സിനിമ ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതിന് പറയുന്നത് പക്ഷേ സിനിമ ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് നായകനെ പുറത്തിറങ്ങി വന്ന് അനുകരിക്കുക എന്നുള്ള രീതിയിൽ മാത്രമല്ല അതുപോലെ തന്നെ ഒരു സിനിമയിൽ അഭിനയിക്കുന്ന അഭിനേതാവിൻ്റെ രാഷ്ട്രീയ ചായ്വിനെ അതുപോലെ പ്രേക്ഷകൻ ഉൾക്കൊള്ളുക എന്നുള്ളതല്ല സിനിമയുടെ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഈ രണ്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞത് ഓൾറെഡി നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും നിങ്ങൾക്കിന്ന് മാത്രമല്ല സംവിധായക രഞ്ജത്തിനും അറിയാവുന്നതായിരിക്കും പക്ഷേ സിനിമ ആളുകളെ അത്രയധികം ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടെന്നുള്ളതും സിനിമയുടെ രാഷ്ട്രീയം മലയാളികളെ അത്രമേൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടെന്നുള്ളതും അദ്ദേഹം ഇൻ്റർവ്യൂവിൽ അംഗീകരിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ഇനി അങ്ങനെ അംഗീകരിച്ച് കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങളെക്കുറിച്ചും അതുണ്ടാക്കിയിട്ടുള്ള സാമൂഹ്യമായിട്ടുള്ള ഇൻഫ്ലുവൻസിനെക്കുറിച്ചൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ വരും എന്നുള്ളതുകൊണ്ട് തന്നെ ആയിരിക്കും എൻ്റെ സിനിമയെ ചോദ്യം ചെയ്യേണ്ട കാര്യമില്ല നിങ്ങൾ എൻ്റെ സിനിമ കണ്ടു മറന്നാൽ മതി എന്ന് പറയുന്ന ഒരു ആ ഒരു ആറ്റിറ്റ്യൂഡ് ഇൻ്റർവ്യൂയിൽ ഉടനീളം ഉണ്ടായിരുന്നു അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറഞ്ഞ ഉദാഹരണങ്ങളിൽ നിന്നാണ് ഞാൻ ഞാനിങ്ങനൊരു സ്റ്റേറ്റ്മെൻറ്റ് പറയേണ്ടി വരുന്നത് പിന്നെ സൈദ്ധാന്തികമായി പൊളിറ്റിക്കൽ കറക്നെസും ഒക്കെ പറയുന്ന കാര്യങ്ങളെക്കുറിച്ച് അദ്ദേഹം ഇൻ്റർവ്യൂവിൻ്റെ തുടക്കത്തിൽ തന്നെ പറയുന്നുണ്ട് ലിയോ ആണെങ്കിലും ജവൻ ആണെങ്കിലും യാതൊരു തരത്തിലുള്ള പൊളിറ്റിക്കൽ കാര്യങ്ങളും ഇല്ലാത്ത സൈദ്ധാന്തികമായി ഒന്നുമില്ലാത്ത ഒരു തേങ്ങാക്കൊലയും ഇല്ലാത്ത സിനിമയാണ് പക്ഷേ ആ സിനിമ കാണാൻ വേണ്ടി സൈദ്ധാന്തികത പറയുന്നവരെല്ലാം തലയിൽ കൂടി മുണ്ടിട്ട് പോകും കുറച്ച് ബുദ്ധിജീവികൾ കൂടി നന്നാവാനുണ്ട് അവരും കൂടി നന്നായി കഴിഞ്ഞാൽ മൊത്തം ശരിയാകും കാര്യം സിനിമ എന്ന് പറഞ്ഞാൽ അദ്ദേഹം അതിൽ പറയുന്ന ഒരു ഉദാഹരണം ഒരു സർക്കസുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് അത് കാണാൻ പോകുന്നത് പോലെ കണ്ടു കണ്ടിട്ട് ഇറങ്ങി വന്നു എന്ന് പറയുന്ന ഒരു രീതിയിൽ മാത്രം സിനിമയെ അപ്രോച്ച് ചെയ്താൽ മതിയെന്ന് തന്നെയാണ് അദ്ദേഹം തന്നെ പറയുന്നത് എന്നിട്ട് അദ്ദേഹം എങ്ങനെയാണ് ഒരു ഐ എഫ് എഫ് കെ പോലെ ഒരു ഫെസ്റ്റിവലിൻ്റെ തലപ്പ് തിരികുക എന്ന് പറയുന്നത് അത് മറ്റൊരു ചോദ്യമാണ് 何 സിനിമ അതൊക്കൊക്കെ ഒരുപാട് മുകളിലാണ് എന്നുള്ളതുകൊണ്ട് കളക്ഷൻ കിട്ടുന്ന സിനിമകളുണ്ടാവും ഹിറ്റാവുന്ന സിനിമകളുണ്ടാവും ടോക്സിക് ആയിട്ടുള്ള കാര്യങ്ങൾ കാണിക്കുന്ന സിനിമകളുണ്ടാവും അതൊക്കെ ഇവിടെ ഇറങ്ങും അതിൽ വിമർശിക്കേണ്ടതിനെ വിമർശിക്കും ആഘോഷമാവേണ്ടത് ആഘോഷമാവും അതൊക്കെ സംഭവിച്ചുകൊണ്ടേയിരിക്കും പക്ഷേ അതിൽ സിനിമ ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണല്ലോ സിനിമ അത്രയും വലിയ ഒരു പവർഫുൾ ആയിട്ട് മാറുന്നത് പിന്നെ തൂവാന തൂവാനത്തുമ്പികളുടെ ഭാഷയെക്കുറിച്ച് അദ്ദേഹം സംസാരിക്കുന്നുണ്ട് അതിനുള്ള മറുപടി മോഹൻലാൽ തന്നെ ഓൾറെഡി കൊടുത്തിട്ടുള്ളതാണ് അപ്പോൾ അത് ഞാൻ വീണ്ടും പറയേണ്ടതെന്ന് തോന്നുന്നു എങ്കിൽ പോലും അദ്ദേഹം പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ് അതായത് ഒരു പ്രാദേശിക ഭാഷയെ അതുപോലെ ഇമിറ്റേറ്റ് ചെയ്യുകയല്ല ആ പ്രാദേശികമായിട്ടുള്ള പ്രത്യേകതകൾ കൂടി കണക്കിലെടുത്തുകൊണ്ട് അവതരിപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് അത് വളരെ ഗംഭീരമായി ചെയ്യുന്ന അഭിനേതാക്കളുണ്ട് നമ്മൾ നമ്മളത്തരം കമ്പാരിസണിലേക്ക് കടക്കുന്നില്ല അതിൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യം ഗ്രേറ്റ് ഇൻ കിച്ചൺ ഒക്കെ അദ്ദേഹത്തിന് വളരെയധികം ഇഷ്ടപ്പെട്ട സിനിമയാണ് എന്ന് പറയുമ്പോൾ പോലും അദ്ദേഹം പറയുന്ന ചില സ്റ്റേറ്റ്മെൻറ്റുകൾ ഇതെല്ലാം ഇങ്ങനെ പരസ്പരം കണക്റ്റ് ആവാതിരിക്കുന്നു എന്നുള്ളതാണ് ആ ഇന്റർവ്യൂവിൻ്റെ ഒരു പ്രശ്നമായിട്ട് തോന്നിയത് തനിക്ക് നേരെ വരുന്ന ചില ചോദ്യങ്ങളെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ചില സ്റ്റേറ്റ്മെൻറ്റുകൾ പറയുക ും എന്നാൽ അതേസമയം ഈ കണ്ടില്ലെന്ന് നടിക്കാൻ പറ്റാത്ത കുറച്ച് കാര്യങ്ങൾ സൈഡിൽ ഉണ്ടാവുകയും ചെയ്യുന്നത് അതിൻ്റെ ഒരു പ്രശ്നം ആ ഒരു ബാലൻസിങ് പ്രശ്നം ഇൻ്റർവ്യൂവിൽ എനിക്ക് തോന്നി ഈ ഇസ്രായേലിലും പാലസ്തീനിലും ഒക്കെ ഉണ്ടാകുന്നത് പോലത്തെ ഒരു വലിയ സോഷ്യൽ ഇഷ്യൂ നമുക്കില്ല അല്ലെങ്കിൽ ആകെയുള്ളത് പ്രളയം പോലത്തെ കാര്യം മാത്രമാണ് അതില്ലാത്തത് കൊണ്ടാണ് നമുക്ക് അങ്ങനെയുള്ള സിനിമകൾ ഉണ്ടാവാത്തത് എന്നുള്ള രീതിയിലോ ഒക്കെ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു പോകുന്നുണ്ട് ഇതൊക്കെ ഇങ്ങനെ കണക്ട് ചെയ്ത് ഇങ്ങനെ പറഞ്ഞു പോകുന്നു എന്നുള്ളതിനപ്പുറത്തേക്ക് അതിനൊരു അതിനൊന്നും എവിടെയും ഒരു ക്ലാരിറ്റി കൊടുക്കുന്നതായിട്ട് എനിക്ക് തോന്നിയില്ല പിന്നെ അദ്ദേഹം സുരേഷ് ഗോപിയെക്കുറിച്ച് പറഞ്ഞ കാര്യം സുരേഷ് ഗോപിയുടെ ആ സ്റ്റേറ്റ്മെന്റ് വളരെ മോശമായിട്ടുള്ള നമ്മുടെ ഈ ഒരു കാലഘട്ടത്തിന് ഒരിക്കലും യോജിക്കാനാവാത്ത അനുകരിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് ആ സ്റ്റേറ്റ്മെൻ്റ് വളരെ മോശമാണ് ഇനി ഒരു ജന്മം ഉണ്ടെങ്കിൽ ബ്രാഹ്മണനായി ജനിക്കണം എന്നൊക്കെ സി അതാണ് നമ്മുടെ കേരളത്തിൽ ഒരു വലിയ വിഭാഗം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വലിയൊരു പ്രശ്നം നമ്മൾ പറയും ഇവിടെ ജാതിയില്ല എന്നും ഇല്ല മലയാളികൾ മറ്റേന്തോ ആണെന്നൊക്കെ പറയും പക്ഷേ ജാതീയത എന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു ഇഷ്യൂ ആണ് അതിനെ ബേസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അതിനെ തൊട്ടും തലോടിയും പോകുന്ന സിനിമകൾ ഇവിടെ ഉണ്ടാകുന്നുണ്ട് കുറെ കൂടി ശക്തമായി ആ കാര്യങ്ങൾ സംസാരിക്കേണ്ടതുണ്ടെന്നും അത് അംഗീകരിച്ച് തിരുത്താൻ നമ്മുടെ ആളുകൾ തയ്യാറാവണം എന്ന് പറയുന്ന ഒരു പ്രശ്നമാണ് ഇവിടെ ഉള്ളത് പിന്നെ അദ്ദേഹം അടൂർ ഗോപാലകൃഷ്ണനും ഷാജിയൻകരനും അടക്കമുള്ള ആളുകൾ പോലും പണം ഉണ്ടാക്കാൻ വേണ്ടി തന്നെയാണ് സിനിമ ചെയ്യുന്നത് എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അതിനൊരു ഉദാഹരണമായിട്ട് അടൂർ ഗോപാലകൃഷ്ണൻ്റെ അവസാന സിനിമയിൽ ദിലീപും കാവ്യമാധവനാണ് അഭിനയിച്ചിരിക്കുന്നത് അത് അതിൻ്റെ കച്ചവട സാധ്യതയെ മുൻനിർത്തി ചെയ്ത കാര്യമാണ് എന്നൊക്കെ പറയുന്നുണ്ട് അതിലൊന്നും എനിക്ക് വലിയ എതിരഭിപ്രായങ്ങളില്ല പിന്നെ പിണറായി വിജയൻ എന്ന് പറയുന്ന കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഒരു ടോപ്പിക്കായി വരുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ ഭീമൻ രഘു കടന്നു വരുന്നത് ഭീമൻ രഘു അന്ന് മുഖ്യമന്ത്രിയുടെ പ്രസംഗം തീരുന്നതുവരെ എണീറ്റ് നിന്നു എന്ന് പറയുന്നത് പരിഹാസ്യമായിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അതൊരിക്കലും ചെയ്യേണ്ടാത്ത ഒരു കാര്യമാണ് ാണ് കാരണം മുന്നിൽ നിൽക്കുന്നത് രാജാവല്ലല്ലോ കേരളത്തിലെ ജനങ്ങൾ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച ആളുകളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു മുഖ്യമന്ത്രിയാണ് ഒരു മനുഷ്യനാണ് നമ്മുടെ സേവകനാണ് അദ്ദേഹം നിന്ന് സംസാരിക്കുമ്പോൾ ബഹുമാനം കൊണ്ട് ഇങ്ങനെ എണീറ്റ് നിൽക്കത്തക്ക രീതിയിൽ അപ്പോഴാണല്ലോ അത് ഏകാധിപതിയും രാജാവും ഒക്കെ ആയിട്ട് മാറുന്നത് നമുക്ക് രാജാവല്ലല്ലോ ഇവിടെ ഭരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ എണീറ്റ് നിൽക്കുക എന്ന് പറയുന്നത് അതെനിക്കൊരു കോമഡി ആയിട്ട് തന്നെയാണ് തോന്നിയത് പക്ഷേ അദ്ദേഹത്തെക്കുറിച്ച് സംവിധായകൻ രഞ്ജിത്ത് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റുകളിലാണ് എനിക്ക് കുഴപ്പം ഫീൽ ചെയ്തത് നമ്മൾ പണ്ട് കാലം തൊട്ടേ കളിയാക്കിക്കൊണ്ടിരുന്നതാണ് എന്ന് കൊണ്ട് അദ്ദേഹത്തിനെ കണക്ട് ചെയ്തുകൊണ്ട് ഒരു തമാശയും ഇദ്ദേഹം പറയുന്നുണ്ട് ഇതിലെനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെയൊക്കെ സൗഹൃദ സഹസിൽ ബാക്കി എല്ലാവരും ചേർന്ന് കളിയാക്കുന്ന ചിലപ്പോൾ കുറച്ച് ഡംബ് കാണിക്കുന്ന വെച്ചാൽ എന്താ പറയുക ഞാൻ ഭയങ്കര സംഭവമാണ് എന്നൊക്കെ പറഞ്ഞ് ഷോ കാണിക്കുന്ന കൂട്ടത്തിൽ അപഹാസ്യരായി മാറുന്ന ആളുകൾ ഉണ്ടായേക്കാം പക്ഷേ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഇത്രയും കാലം മലയാളികളുടെ മുന്നിലുണ്ടായിരുന്ന ഒരു അഭിനേതാവ് അദ്ദേഹം വേറെയും പല കാര്യങ്ങളിലൂടെയും കളിയാക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എങ്കിൽപ്പോലും അയാളെ പൂർണ്ണമായും അയാളുടെ ഭൗതിക നിലവാരത്തിനെ മലയാളികളുടെ മുന്നിൽ ഇത് പറയുന്നത് സംവിധായകൻ രഞ്ജിത്താണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മലയാളികളുടെ മുഴുവൻ മുന്നിൽ എഴുതിത്തള്ളാം അവ ഒരു മണ്ടൻ മസ്സിലുണ്ടെന്ന് മാത്രമേ ഉള്ളൂ എന്ന് പറയുന്ന രീതിയിലൊരു സ്റ്റേറ്റ്മെൻറ്റ് പറയുക എന്ന് പറയുന്നത് ആ വ്യക്തിയെ എഴുതിയ തള്ളതാണ് അയാൾ എന്തുമായിക്കോട്ടെ അയാളുടെ രാഷ്ട്രീയ ചായ്വകൾ ആയിക്കോട്ടെ അയാൾ ചെയ്ത് ചെയ്ത കാര്യങ്ങൾ അയാളൊരു ക്രിമിനൽ കുറ്റം ചെയ്ത് നമ്മുടെ മുന്നിൽ വന്ന് നിൽക്കുകയാണെങ്കിൽ അവനൊരു ക്രിമിനലാണ് എന്ന് പറയാം അത് കോടതിയും കൂടി പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ കുറ്റവാളിയായി മുദ്രകുർത്തപ്പെട്ട് കഴിഞ്ഞാൽ നമുക്കങ്ങനെ പറയാം പക്ഷേ ഇതൊരാളുടെ ഭൗതിക നിലവാരത്തിനെയാണ് അയാൾ പലതരം സിനിമകളും ചെയ്തിട്ടുണ്ടാകും അയാൾ നിങ്ങളുടെ മുന്നിൽ അപഹാസ്യനായി മാറിയിട്ടുണ്ടാവാം ചിലപ്പോൾ നിങ്ങൾ ഭയങ്കര ബുദ്ധിയുള്ള ആളും പുള്ളിക്ക് നിങ്ങളുടെ അത്രയും ബൗദ്ധിക നിലവാരമില്ലാത്തതുകൊണ്ടായിരിക്കും നിങ്ങൾക്ക് അങ്ങനെയൊക്കെ കളിയാക്കാനൊക്കെ പക്ഷെ അങ്ങനെ ഒരാളെ കേരളത്തിൻ്റെ മുന്നിൽ പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ ബൗദ്ധികമായി അയാളെഴുതിത്തള്ളാം അയാൾ വെറുമൊരു എന്ന് പറയുന്നത് ദാറ്റ്സ് റോങ് എന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് പിന്നെ റിവ്യൂ ബോംബിങ്ങുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് അതും എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു ആരെങ്കിലും ഒരു കഥ വന്ന് പറയുന്ന സമയത്ത് ഇത് ഒ ടി ടിയിൽ എത്ര കിട്ടും എന്ന് കരുതി കാശു മുടക്കാനിറങ്ങുന്ന സിനിമയെക്കുറിച്ച് വലിയ ധാരണയില്ലാത്ത അതിൽ വലിയ ഇൻട്രസ്റ്റ് ഇല്ലാത്ത കുറേ പ്രൊഡ്യൂസേഴ്സ് ഉണ്ടെന്നും അവർ ശരിക്കും പണം മുടക്കുകയാണെങ്കിൽ സിനിമയുടെ തുടക്കം മുതൽ അതിനൊപ്പം നിൽക്കണമെന്നും അത് നല്ല രീതിയിലായി മാറണമെന്നൊക്കെയുള്ള രീതിയിൽ അദ്ദേഹം സംസാരിക്കുന്നുണ്ട് അത് ശരിക്കും എനിക്ക് അംഗീകരിക്കാൻ തന്നെയാണ് തോന്നുന്നത് ഇപ്പോൾ ഒ ടി ടിയുടെ രീതികൾ മാറിയിട്ടുണ്ട് മുമ്പ് ഇന്ന നടനുണ്ട് ഇന്ന പ്രൊഡ്യൂസർ ആണെന്നൊക്കെ പറഞ്ഞാൽ ഒ ടി ടി കാര്യം പരിഗണിക്കുമായിരുന്നു ഇപ്പോൾ സിനിമ തിയേറ്ററിൽ റിലീസ് ചെയ്യ് സിനിമയുടെ ഒരു പരിപാടി ഉണ്ടെന്ന് നോക്കട്ടെ റിവ്യൂ ഒക്കെ ഞങ്ങളും നോക്കട്ടെ എന്നിട്ട് സിനിമ എടുക്കാം എന്ന് തീരുമാനിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് അത് എന്നോട് ഒ ടി ടി പ്ലാറ്റ്ഫോമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളും അതുപോലെ തന്നെ പ്രൊഡ്യൂസേഴ്സും പറഞ്ഞിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് കൂടിയാണ് ഈ റിവ്യൂന്ന് കേൾക്കുമ്പോഴേക്കും ചില ആളുകൾക്ക് വല്ലാത്ത ദേഷ്യം വരുന്നത് കാരണം വലിയ അധ്വാനമൊന്നും ഇല്ലാതെ കുറച്ച് കാശ് ഈ രീതിയിൽ നമുക്ക് മാർക്കറ്റ് ചെയ്തുണ്ടാക്കാം എന്ന് പറഞ്ഞ് ഒരുപക്ഷേ ഇങ്ങനെ പണം ഉണ്ടാക്കാൻ പറ്റുന്ന മാർഗ്ഗങ്ങളെക്കുറിച്ച് മാത്രം മനസ്സിലാക്കിക്കൊണ്ട് സിനിമയെ പഠിക്കാതെ ഇറങ്ങിത്തിരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് പല പ്രൊഡ്യൂസേഴ്സിനും കൈകൊള്ളുന്നുണ്ടാവുക അതുമായി ബന്ധപ്പെട്ട് പല വിരോധങ്ങളും ഉണ്ടാവുക ഐ എഫ് എഫ് കെ വേദിയിൽ നടത്തുന്ന പ്രതിഷേധങ്ങളെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞതും എനിക്ക് സ്വാഗതാർഹമായിട്ടാണ് തോന്നിയത് അന്തസത്തയുള്ള പ്രതിഷേധങ്ങളാണെങ്കിൽ സിനിമ പ്രദർശനത്തിനെ ബാധിക്കാത്ത രീതിയിൽ ഐ എഫ് എഫ് കെയുടെ പ്രവർത്തനങ്ങളെ ബാധിക്കാത്ത രീതിയിൽ ഐ എഫ് എഫ് കെ വേദികളിൽ നമുക്ക് പ്രതിഷേധമുയർത്താവുന്നതാണ് എന്നദ്ദേഹം പറഞ്ഞു അതും എനിക്ക് കറക്റ്റ് കാര്യമായിട്ടാണ് ഞാൻ തോന്നിയത് കാര്യം ആ മേളയ്ക്ക് ഒരു ഭംഗമുണ്ടാവുന്ന രീതിയിൽ പ്രതിഷേധം നടത്തുക എന്ന് പറയുന്നത് അത് മേളയ്ക്കെതിരെയുള്ള അക്രമമാണ് അപ്പോൾ അതൊരിക്കലും ഐ എഫ് എഫ് കെ സംഘാടകർക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ഐ എഫ് എഫ് കെ വേദി എന്ന് പറയുന്നത് ലോകമെമ്പാടും വീക്ഷിക്കുന്ന അത്രയധികം വ്യൂ കിട്ടുന്നൊരു സ്ഥലമാണ് അവിടെ നമുക്ക് പ്രതിഷേധങ്ങൾ അറിയിക്കാം അന്തസത്തയുള്ള അതായത് കാമ്പുള്ള പ്രശ്നങ്ങൾ അവതരിപ്പിക്കാം പക്ഷേ അത് ഐ എഫ് എഫ് കെയെ തന്നെ നശിപ്പിക്കുന്ന രീതിയിലേക്ക് മാറാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ് മൊത്തത്തിൽ അദ്ദേഹത്തിൻ്റെ ചില പുച്ഛിക്കലുകൾ ചില സമയത്ത് പ്രേക്ഷകരെ പോലും വളരെ കുറച്ച് കാണുന്ന രീതിയിൽ അദ്ദേഹം സംസാരിച്ചു എന്നെനിക്ക് തോന്നി കൊമേഷ്യൽ സിനിമകളുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ സിനിമ കണ്ട് തിയേറ്ററിന് പുറത്തിറങ്ങിയിട്ട് ആളുകൾ ചെയ്യുന്ന കാര്യങ്ങൾ നല്ല രീതിയിലൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങളിലൊക്കെ എവിടെയൊക്കെയോ ആളുകളെയും മറ്റുള്ളവരെയൊക്കെ തരം താഴ്ത്തുന്ന രീതിയിൽ ഒരു പുരോഗമന സാംസ്കാരിക നായക സ്ഥാനത്തിരിക്കുന്നയാൾ എന്ന നിലയിൽ പുള്ളി പറഞ്ഞതുപോലെ ഈ സംവിധായകൻ്റെ ഇൻ്റർവ്യൂ എടുക്കുക അല്ലെങ്കിൽ സിനിമാക്കാർ വലിയ സംഭവമാണ് എന്നൊന്നും നമ്മൾ വിചാരിക്കുന്നില്ല പക്ഷേ കേരളത്തിൻ്റെ സാംസ്കാരിക ഇടത്തിൽ ഏറ്റവും മേൽക്കോയ്മയുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു പൊസിഷനിലിരിക്കുന്ന ഒരാൾ എന്ന നിലയിൽ പുരോഗമന സാംസ്കാരിക നായകരിലൊരാൾ എന്ന് പരിഗണിക്കാവുന്ന ഒരു സ്ഥലത്തിരിക്കുന്നയാൾ എന്ന നിലയിൽ അദ്ദേഹം കുറെ കൂടി ശ്രദ്ധിച്ച് സംസാരിക്കണമായിരുന്നു അതിനുശേഷം ഇപ്പോൾ അക്കാഡമി അംഗങ്ങളുടെ പ്രതിഷേധങ്ങൾ കൂടി ചേർത്ത് വായിക്കുമ്പോൾ ഇതൊരു സ്ഥിരം രീതിയാണ് എന്നുകൂടി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കുറെ കൂടി ഉത്തരവാദിത്വത്തോടു കൂടി കുറേ കൂടെ പരസ്പര ബഹുമാനത്തോടു കൂടി കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുക എന്ന് പറയുന്നൊരു രീതിയിലേക്ക് അദ്ദേഹം വരികയാണെങ്കിൽ അത് വളരെ നന്നായിരുന്നു പ്രത്യേകിച്ച് ഈ ഒരു ഇൻ്റർവ്യൂവിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഇൻ്റർവ്യൂ എടുത്ത രീതി വളരെ മോശമായി പോയി അത് പബ്ലിഷ് ചെയ്ത രീതി ഒരു എഡിറ്ററില്ലാതെ അത് അത് ചെയ്ത രീതി വളരെ വളരെ മോശമായി പോയി അത് അദ്ദേഹത്തിൻ്റെ ആ ഒരു ആറ്റിറ്റ്യൂഡ് എന്നെ സംബന്ധിച്ച് ഞാൻ സംവിധായകൻ രഞ്ജിത്തിനെ പോലെ വലിയ ആളൊന്നുമല്ല പക്ഷേ സിനിമ കണ്ടിറങ്ങുന്ന ഓരോരുത്തരെയും വളരെ ശക്തമായി സ്വാധീനിക്കാൻ കഴിയുന്ന ഒരു മീഡിയമാണ് എന്ന് കരുതി എല്ലോ സിനിമയും മറ്റേ നന്മ വിതറുന്ന സിനിമകളാണെന്നില്ല സിനിമ ഒരു ആർട്ട്ഫോമാണ് അതിന് എല്ലാവിധ സ്വാതന്ത്ര്യങ്ങളും ഉണ്ട് ആ സിനിമ പബ്ലിഷ് ആയതിനു ശേഷം നമുക്ക് ഏത് തരത്തിലുള്ള വിമർശനങ്ങളുമായി അതിനെ കൈകാര്യം ചെയ്യാവുന്നതാണ് പക്ഷെ അതൊരു സംവിധായകൻ്റെ എഴുത്തുകാരൻ്റെ പൂർണ്ണ സ്വാതന്ത്ര്യത്തോടു കൂടി പുറത്തിറങ്ങുന്ന ഒരു ആർട്ട്ഫോമാണ് അതിന് ആളുകളെ സ്വാധീനിക്കാൻ കഴിയും അയാളുടെ ഇമോഷൻസിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും അവരുടെ വൊക്കാബുലറി കയറി കളിക്കാൻ പറ്റും നമ്മുടെ മൂല്യങ്ങളെ മാറ്റാൻ പറ്റും ഇപ്പോൾ ഈ ഇൻറ്റർവ്യൂവിൽ അദ്ദേഹം തന്നെ പറയുന്നത് ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചിനെ കുറിച്ചാണ് ആണുങ്ങൾക്ക് പോലും ഞാൻ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു തെറ്റാണ് അല്ലെങ്കിൽ ഞാൻ എന്ത് മോശമായാണ് കാര്യങ്ങളെ ഡീൽ ചെയ്യുന്നത് എന്നുള്ള തോന്നൽ ഉണ്ടാക്കാൻ ആ സിനിമയ്ക്ക് സാധിച്ചു എന്ന് അദ്ദേഹം തന്നെ സമ്മതിക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ മൂല്യങ്ങളെയും നമ്മുടെ ചിന്തകളെയും ഒക്കെ സ്വാധീനിക്കാൻ പറ്റുന്ന വളരെ ശക്തിയുള്ളൊരു മീഡിയമാണ് സിനിമ എന്ന് പറയുന്നത് ആൻഡ് സിനിമ എത്ര പൈസ ഉണ്ടാക്കി എന്നുള്ളത് അത് അതല്ല സിനിമയുടെ മാനദണ്ഡം എന്നുള്ളത് പണം മുടക്കുന്ന പണമുണ്ടാക്കാൻ വേണ്ടി മാത്രം ഉണ്ടാക്കുന്ന സിനിമകളെ പരിഗണിക്കാതെ അല്ലാതെയുള്ള സിനിമകളെല്ലാം നമ്മളെടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പണമുണ്ടാക്കുക എന്നുള്ളതല്ല ഒരു അല്ലെങ്കിൽ അത് മാത്രമല്ല അല്ലെങ്കിൽ അതല്ല ഒരു സിനിമയുടെ പ്രധാന മാനദണ്ഡം എന്ന് പറയുന്നത് ഞാനീ പറയുന്ന കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന് അറിയാവുന്നതാണ് ഇതാണ് ഞാൻ വിശ്വസിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ് സംവിധായകൻ രഞ്ജിത്ത് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനം രാജിവെക്കണോ വേണ്ടിയോ എന്നൊക്കെയുള്ള ചർച്ചകൾ ന്യൂസ് ഡിസ്കഷനുകളൊക്കെ പല സ്ഥലങ്ങളിൽ നടക്കുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട് പല പൊളിറ്റിക്കൽ കണക്ഷൻസും കാര്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ട് നമ്മൾ അതിലേക്ക് കടക്കാൻ വേണ്ടിയിട്ടല്ല ഈ ഒരു ഇൻ്റർവ്യൂ ആയിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ ഇതിന് മുൻപുള്ള ചില സ്റ്റേറ്റ്മെൻറ്റുകളായിട്ട് ബന്ധപ്പെട്ട് ചില കാര്യങ്ങളുള്ള അഭിപ്രായ പ്രകടനം നടത്തുക എന്നുള്ളത് മാത്രമാണ് ഈ വീഡിയോയിൽ ഉദ്ദേശിച്ചിട്ടുള്ളത് സോ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് സോ മച്ച് ബൈ ബൈ